ചെങ്ങന്നൂർ പ്രചാരണത്തിനിടെ നാക്കുപിഴച്ച് ആർ ബാലകൃഷ്ണപിള്ള. വെൺമണിയിലെ പ്രചാരണ യോഗത്തിൽ എല്ലാവരും ഡി വിജയകുമാറിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നായിരുന്നു പിള്ളയുടെ പ്രഖ്യാപനം. അബദ്ധം മനസ്സിലായതോടെ ചിഹ്നം നോക്കി വോട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് തടിയൂരി. രോഹിത് വെമൂല ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചെന്ന് പറഞ്ഞ് പിള്ള പിന്നെയും അബദ്ധത്തിൽ ചാടി. കല്യാത്രക്കാരെ കയ്യിലെടുത്ത് പിള്ള പതിവ് പോലെ ടോപ്പ് ഗിയറിൽ തുടങ്ങി. പത്താം മിനിറ്റിൽ ആദ്യ നാവുപിഴ. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ആത്മഹത്യ ചെയ്ത രോഹിത് വെമുലയെ പിള്ള ഗുജറാത്തിലെ എം എൽ എ ആക്കി. വെമുല എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഗുജറാത്തിൽ ഹരിജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പോരുന്നത് മത്സരിച്ച് ജയിച്ചു. പട്ടികാധികാരന്റെ സ്ഥിതി പരമദയനീയമാണ്. പിന്നെയും കത്തിക്കയറിയ പിള്ളയ്ക്ക് അവസാന നിമിഷം വീണ്ടും പിഴച്ചു. ഇന്ത്യയാകെ അലകൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് വിജയകുമാറിനെ ജയിപ്പിക്കണം. ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ ശ്രമിക്കണം. പിന്നെ വിജയകുമാറിനെ തോൽപ്പിക്കണം. ചിഹ്നം പറഞ്ഞല്ലോ, ചിഹ്നത്തിന് വോട്ട് ചെയ്താൽ മതി. ആളുടെ മുഖത്തൊന്നും നോക്കണ്ടല്ലോ. ചിഹ്നം പറഞ്ഞല്ലോ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്യണോ എന്ന് പറഞ്ഞു. ഈ മറ്റവനെ പറ്റി പറഞ്ഞുകൊണ്ട് ഇരുന്നോണ്ട് അറിയാതെ വന്നുപോയി. അതിപ്പോ സാരമില്ല, ചിഹ്നത്തിനകത്തല്ല വോട്ട്. വിജയകുമാറിന്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് അത് വോട്ട് ചെയ്തു, അതിന് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ടായി നാളെ രാവിലെ ആർ ബാലകൃഷ്ണ ഉള്ള ഒന്ന് വിജയകുമാറിനെ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹമായി ഒന്നും പ്രചരിപ്പിച്ചു. പിന്നെ അധികം നിന്നില്ല അവിടെ. സിനിമാ ഡയലോഗ് പോലെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി പിള്ള സ്ഥലം കാലിയാക്കി. ചെങ്ങന്നൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്ലുമലയ്ക്കൊപ്പം ബിജി തോമസ്, മനോരമ ന്യൂസ്.